ഫർണിച്ചർ വിപണന രംഗത്തെ 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തതയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂരിലെ ആദിവാസി ഭൂസമരം 50ാം ദിവസം വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഭൂസമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് നിലമ്പൂർ പഴയ ബസ് സ്റ്റാൻഡിൽ ഐക്യദാർഢ്യ പ്രഖ്യാപനവും പ്രതിനിധി സമ്മേളനവും നടത്തി. പ്രതിനിധി സമ്മേളനം ആദിവാസി വംശഹത്യ പ്രതിഷേധ മുന്നണി കൺവീനർ കെ കാർത്തികേയൻ ഉദ്ഘാടനം ചെയ്തു. വളരെ ശക്തമായിട്ടുള്ള പോരാട്ടങ്ങൾ നടത്തിയിട്ടുള്ള ഒരു ചരിത്രമാണ് നമ്മൾക്കുള്ളത്. പ്രത്യേകിച്ച് ആദിവാസി ജനതയ്ക്കുള്ളത്. അത് ബ്രിട്ടീഷ് പീരീഡ് തന്നെ നമ്മൾക്ക് അറിയാം. ഞാൻ നേരത്തെ ഇവിടെ നിങ്ങളുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബർസാ മണ്ടയിലെ പോലുള്ള ഒരുപാട് ദേശീയ നേതാക്കന്മാർ ഭൂമിക്ക് വേണ്ടിയാണ് സമരം ചെയ്തത്. കാരണം ബ്രിട്ടീഷുകാർ അവരുടെ പ്രദേശം പിടിച്ചെടുക്കുകയും അതിനെതിരെ ഇത് ഞങ്ങളുടെ പ്രദേശമാണെന്ന് പറഞ്ഞുകൊണ്ട് അമ്പും പിന്നോ ഏന്തി അന്നത്തെ സായുധ കലാപം നടത്തിയിട്ടുള്ള ഒരുപാട് ആദിവാസി നേതാക്കന്മാർ. മെയ് 10 നിലമ്പൂർ ITDP ഓഫീസിന് മുന്നിൽ ഭൂരഹിതരായ ആദിവാസി കുടുംബങ്ങൾക്ക് 1 ഏക്കർ ഭൂമി വീതം നൽകുക എന്നാവശ്യപ്പെട്ട് ആദിവാസി കൂട്ടായ്മ തുടങ്ങിയ നിരാഹാര സമരമാണ് മഴയും വേനലും പ്രതിബന്ധമാകാതെ 50 ദിവസം പൂർത്തിയാക്കിയിട്ടുള്ളത്. വയോധികരും സ്ത്രീകളും ഉൾപ്പെടെ സമരവീര്യം ചോരാതെ തങ്ങളുടെ അവകാശ പോരാട്ടത്തിലാണ്. പുരോഗമന യുവജന പ്രസ്ഥാനം പ്രതിനിധി ഷനീർ അധ്യക്ഷത വഹിച്ചു. വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം മജീദ് എളമ്പിലാക്കൂട്, BSP സംസ്ഥാന നിർവാഹക സമിതി അംഗം ടി കൃഷ്ണൻ, വിമൻസ് ജസ്റ്റിസ് വിമൻ സംസ്ഥാന പ്രസിഡന്റ് ഫായിസ, DSA പ്രതിനിധി ഹനീൻ, ഏകതാ പരിഷത്ത് പ്രതിനിധി രമേശ് മേത്തല ചന്ദ്രൻ, പുരോഗമന യുവജന പ്രസ്ഥാനം പ്രതിനിധി നഹാസ് തുടങ്ങിയവർ സംസാരിച്ചു. നിരാഹാര സമരം നടത്തിവരുന്ന ബിന്ദു വൈലാശ്ശേരിയെ ബസ് സ്റ്റാൻഡിലെ പ്രതിനിധി സമ്മേളന വേദിയിൽ എത്തിച്ചിരുന്നു. ശാരീരികമായ ക്ഷീണം മൂലം കിടന്നാണ് ഇവർ പ്രസംഗങ്ങൾ കേട്ടത്. ജില്ലാ കളക്ടർ ഉൾപ്പെടെ നിരവധി തവണ നടത്തിയ ചർച്ചകൾ പരാജയപ്പെട്ടിരുന്നു. ഓരോ കുടുംബത്തിനും 40 സെന്റ് വീതം നൽകാമെന്നാണ് കളക്ടറുടെ ഉറപ്പ്. എന്നാൽ 1 ഏക്കർ എന്നത് മാറ്റി 50 സെന്റെങ്കിലും ലഭിച്ചാൽ മാത്രമേ സമരം പിൻവലിക്കൂ എന്ന ഉറച്ച നിലപാടിലാണ് ആദിവാസി കൂട്ടായ്മ. ഭൂമിക്ക് വേണ്ടി ആദിവാസികൾ നടത്തുന്ന സമരം 50 ദിവസമായിട്ടും ജനപ്രതിനിധികൾ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. പ്രധാന രാഷ്ട്രീയ പാർട്ടികളും സമരത്തോട് മുഖം തിരിച്ചു നിൽക്കുകയാണ്. എന്നാൽ BJP, വെൽഫെയർ പാർട്ടി, പുരോഗമന യുവജന പ്രസ്ഥാനം, BSP, വിവിധ ആദിവാസി സംഘടനകൾ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഒപ്പമുണ്ട്. ന്യൂസ് ബ്യൂറോ നിലമ്പൂർ. പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണമേനോന്റെ നേതൃത്വത്തിലുള്ള സ്ത്രീരോഗ വിഭാഗവും ശിശുരോഗ വിഭാഗത്തിൽ ഡോക്ടർ മധുരയുടെയും സേവനവുമായി ദേവി ജനനി മറ്റേണിറ്റി ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളത്തിൻകടവ് റോഡ് നിലമ്പൂർ.